വടകരയിലെ സർവകക്ഷി യോഗത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. കാഫിർ പ്രയോഗത്തിൽ നടപടിയെടുക്കാതെ സർവകക്ഷി യോഗം നടത്തരുതെന്ന നിർദ്ദേശവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ദുൽകിഫിൽ സർവകക്ഷി യോഗ നടപടിക്കെതിരെ പ്രതികരിച്ചത്. കാഫിർ പ്രയോഗത്തിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുൾമുനയിൽ നിർത്തുകയും വടകരയിലെ ജനങ്ങളുടെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന പ്രവർത്തകനും തിരുവള്ളൂർ പഞ്ചായത്തിലെ 6-ാം വാർഡ് കൺവീനറുമായ UDFന്റെ പോരാളി മുഹമ്മദ് കാസിമിന് ഒരു പങ്കുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് ദുൽകിഫിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. അങ്ങേയറ്റം വർഗീയ വിഷം ചീരുന്ന വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത CPMന്റെ നേതാക്കന്മാരും മുൻ MLA ഉൾപ്പെടെയുള്ളവരും പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന് തിരിച്ചറിഞ്ഞ CPIM നേതൃത്വം ഇപ്പോൾ സർവകക്ഷി യോഗം എന്ന് പറഞ്ഞുകൊണ്ട് വടകരയുടെ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ UDF ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. UDFനെ നയിക്കുന്ന കോൺഗ്രസിനെ പരിഹസിച്ചും ഘടകകക്ഷികളെ വേർതിരിച്ചും CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്ററുടെ പ്രസ്താവന അത്യന്തം ഗുരുതരമാണ്. അതുകൊണ്ടുതന്നെ UDFഉം UDFന്റെ ഘടകകക്ഷികളും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്നും ദുൽകിഫിൽ പറയുന്നു. കാഫിർ പ്രയോഗം പ്രചരിപ്പിച്ചവർക്കെതിരെയും അങ്ങേയറ്റം വർഗീയ വിഷം ചീറ്റുന്ന സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് ആർട്സ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർക്കെതിരെയും ഇന്നേ ദിവസം വരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ച സാമൂഹ്യദ്രോഹികൾക്കെതിരെ കേസെടുക്കുക.